ഇന്നെന്താ ശങ്കരടിച്ചിട്ട് ഒരു പ്രത്യേക ചുമ ഇതിനേക്കാൾ നന്നായിട്ട് ചുമച്ചോണ്ടിരുന്നതാ ആ രണ്ട് കൊതി വെച്ചതാണ്. ആ തീവ്രവാദികളുടെ കൂട്ടത്തിൽ പെട്ട ഒരു നായിന്റെ മോൻ തോക്കിന്റെ പാത്തി കൊണ്ട് എന്റെ ഈ ഞെളിയൻ പറമ്പിലിട്ട് ഒറ്റ കുത്ത. ടൈമിംഗ് ഇല്ലെന്നേ, ഒറ്റ ഒരെണ്ണത്തിന് ടൈമിംഗ് ഇല്ല. ആ ടൈമിംഗിനെ വെല്ലുന്ന ടൈമിംഗ് നമ്മുടെ നേതാവ് ആനന്ദ്കുട്ടൻ നിന്ന് കാഴ്ചവെച്ചത്. എന്തേനു എന്തേനു? അല്ല, കറക്റ്റ് ടൈമിംഗിലായിരുന്നല്ലോ മൂത്രമൊഴി. എടി ഹീറോയിനെ, ഷൂട്ടിംഗ് കഴിഞ്ഞ് വണ്ടി കേറിപ്പ തൊട്ട് തുടങ്ങിയതാ ഞാൻ ഒഴിച്ച ആ മൂത്രത്തിൽ നീ തളപ്പിട്ട് കയറാൻ, എന്നിട്ട് അത് കേട്ട് കൊക്കാൻ തൊള്ളയില് പല്ലില്ലാത്ത കുറെ തെണ്ടികളും. ഒരു മൂത്രമൊക്കെ ഏത് സിനിമാ നടൻ ഒഴിക്കും, പക്ഷെ ഇത് പരിസരം മാറിപ്പോയി. ഉസ്മാനെ ഒന്ന് ബലത്തി ചവിട്ടിക്കോ, കൊറേ എണ്ണത്തിനോട് ചവിട്ടി ഇറക്കട്ടെ. ആ ഇറങ്ങി 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 കവിയരപ്പന്നെ പറ്റി കെ പി സാർ ചേച്ചി മീരാസം കുഞ്ചാബാബനൊക്കെ ഇറങ്ങി. അങ്ങനെ ഒന്നും കളിയാക്കണ്ട കുട്ടാ, ഞങ്ങൾക്കും ഒരു കാലം. ആ വന്ന കാല ഗോപാല ഇത്, പക്ഷെ കഷ്ടകാലായി പോയി എന്ന് മാത്രം. നായകന്മാർക്ക് വെടിവെച്ച് നിറങ്ങാനായിട്ട് ഔട്ട് ഓഫ് ഓഫീസിലെ കുറെ ജീവിതങ്ങൾ എന്നിട്ട് 105 ഉണ്ട്. നീ പോയി കോട്ടറടിച്ചോ. ആരാണത്? ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നോ? എന്റെ പേര് ശാരദ. ഓ, ഉർവശി ശാരദ, ഞാൻ നോക്കിയപ്പോഴാണ്. ഒന്നുമില്ലേലും ഞങ്ങൾ ഇന്ന് കരഞ്ഞത് ഹിന്ദിയിലൊക്കെ അല്ലേടാ. ബച്ചാവോ ബച്ചാവോ. എന്തേനു എന്തേനു? ഇത്രയും കാലം അവനവന്റെ കുടുംബത്തിൽ കുത്തിയിരുന്ന് സ്വന്തം മക്കളുടെ മുമ്പിൽ വല്ലതും തരണേ വല്ലതും തരണേ എന്ന് നല്ല പച്ചമലയാളത്തിൽ കരഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മോൻ 10 ചിലുകാശ് തന്നിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് ഈ 125 ധാരാള, ബാക്കിയുള്ള 25 എന്റെ അവകാശ. കമ്മീഷൻ കമ്മീഷൻ. അതെ, ഇതുകൊണ്ട് വല്ല ബൂസ്റ്റ് ഒക്കെ വെച്ച് കഴിക്ക്. ചാള വറുത്തതുപോലെ വരുന്നത് എനിക്ക് കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തുന്ന 10 രൂപ കുറവുണ്ട് ചേച്ചി. ബാക്കി നാളെ തരണേ. നാളെ ഇവര് വിളിക്കണ്ടാ. അപ്പൊ ബാക്കിയുള്ളവർക്ക് 125 വെച്ച് നീ അങ്ങോട്ട് കൊടുത്താ മതി. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. ദിവ്യ മോള് ഇവിടെ മോക്കുള്ളത് സുന്ദരൻ. അല്ല, ഇതെന്താ 125? എന്റെ എക്സ്ട്രാ 100 എവിടെ? എക്സ്ട്രാ 100? നീ എന്താ ഡബിൾ റോൾ അഭിനയിച്ച? അതെ ആനന്ദ്കുട്ടേട്ടാ, ഇങ്ങോട്ട് നമ്പർ ഇടല്ലേ. 3-4 കൊല്ലം മുമ്പ് ഇയാള് ചായപ്പൊടി കച്ചവടത്തിന് ഇറങ്ങിപ്പോ, അവിടുത്തെ ഓഫീസ് സ്റ്റാഫായി കയറി വന്നോളാം ഞാൻ. എന്തായിരുന്നു ഐശ്വര്യം, 3-ന്റെ അന്ന് പൂട്ടിയില്ലേ, അത് പൊട്ടിപ്പൊളഞ്ഞ് പിന്നെ ഷർട്ട് കച്ചവടം തുടങ്ങിയപ്പോഴും സെയിൽസ് ഗേൾ ആയിട്ട് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതും 3-ാം ദിവസം പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പതാ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി മലയാള സിനിമയെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴും ഇവള് നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ നിന്റെ അടുത്ത ഡയലോഗ്. എന്തേനു എന്റെ ഡയലോഗ്? താൻ പറഞ്ഞ തന്റെ ഡയലോഗ് പറയാൻ പിന്നെ താൻ ഉണ്ടാവില്ലാട്ടാ. കഴിഞ്ഞ മാസം ഗോയിനെട്ടിന് കടം വീട്ടാനും വേണ്ടി 3000 രൂപ എന്റെ അടുത്ത് എണ്ണി മേടിച്ചപ്പോ എന്താ പറഞ്ഞത്? വർക്കുള്ള സമയത്ത് ഡെയിലി 100 വെച്ച് തിരിച്ചു പിടിച്ചോളാനല്ലേ, അത് ഞാൻ കടം വാങ്ങി തന്ന കാശാ. അങ്ങനെ ഒരു കാശോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്ങനെ എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യം തനിക്ക് ഓർമ്മയുണ്ടെന്നാ? എന്തേനു കുമ്പേനു, ഞാൻ പറയാം, ആ ഉറങ്ങാത്ത സംവിധായകന്റെ സിനിമയിലെ പള്ളിപ്പെരുന്നാൾ അഭിനയിച്ചേച്ച് പോരുമ്പോഴാ നീ ഇവളോട് പണം വാങ്ങിയതും ഈ ഇടപാട് പറഞ്ഞതും. പാവത്തിന്റെ മെക്കിട്ട് കയറാതെ എന്റെ കാശും കെടുക്ക്. ഇന്നലത്തെ 100 ഇന്നത്തെ 100 എനിക്ക് നാളെ രാജിക്ക് ഫീസ് കൊടുക്കാനുള്ളതാ. അയ്യോ, ഈ കാര്യം നീ നേരത്തെ പറയണ്ടേ, അവൾ എന്റെ കൂടെ അനിയത്തിയില്ലടി. ആ ഫീസ് ഞാൻ കൊടുക്കും, കിട്ടുമ്പോ അടുത്ത മാസം ഒരുമിച്ച് വണ്ടി വിടാം. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ കുടുംബഭാരം ചുമക്കുന്നത്? ഞാനും ഇല്ല നിന്റെ കൂടെ. അതൊക്കെ പോട്ടെ, എന്തായാലും ഇന്ന് നീ ആ പറയിട്ട് ഹിന്ദി ഡയലോഗും പറഞ്ഞ് കരഞ്ഞു ഓടി വരുന്ന കണ്ടപ്പോ ബോംബെ സിനിമയിലെ മനീഷക്ക് ഒരാളെ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ഹീറോയിന്റെ സ്റ്റോപ്പ് എത്തി. കൊല്ലം കുറെ ആയാലും നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിട്ട് ഈ കാശ് പോക്കറ്റ് അടിച്ചു പോയി കരുതിയാ മതി. എന്റെ മോൻ പോയി കിടന്നുറങ്ങ. എത്ര കിലോമീറ്റർ ഞാൻ പിടിച്ചെന്താ, ആ റൊമാൻറ്റിക് ആയതാ കുഴപ്പമായത്.